ഉണ്ട്. 60 കോടിയുടെ ഹവാല പണം വിദേശത്തേക്ക് കയറ്റിയെന്ന പരാതിയിൽ അങ്കമാലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മൂലൻസ് ഗ്രൂപ്പിനെതിരെ ED അന്വേഷണം ഘടിപ്പിക്കുകയാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ED അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. നിതിൻ തുടരുന്നുണ്ട്. നിതിൻ, ഏത് സാഹചര്യത്തിലാണ് ED ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് നീങ്ങിയത്? എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? നിതീഷ്, 60 കോടി രൂപയുടെ ഹവാല ഇടപാട് നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന അങ്കമാലി മൂലൻസ് അച്ചിം ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉടമകളായ ജോസ് മൂലൻ, സാജു മൂലൻ, ജോയ് മൂലൻ എന്നിവർക്കെതിരെയാണ് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. കൊല്ലം സ്വദേശി നൽകിയ സ്വകാര്യ ന്യായത്തിൽ കാലവിളംബം ഉണ്ടാകുന്നതായി ആരോപിച്ച് ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് കോടതി ED നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. കോടതി നോട്ടീസിന്റെ പശ്ചാത്തലത്തിലാണ് ED ഇപ്പോൾ അന്വേഷണം ഘടിപ്പിച്ചിരിക്കുന്നത്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ ഹാജരായി അന്വേഷണം കൃത്യമായി നടക്കുകയാണെന്ന് നേരത്തെ ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതിയിൽ അറിയിച്ചിരുന്നു. തുടർന്നാണ് എതിർകക്ഷികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. കേസ് ഫയൽ ഓപ്പൺ ചെയ്തതായും എതിർകക്ഷികൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചതായും ED കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ മൂലൻസ് ഗ്രൂപ്പിന്റെ ഉടമകളോട് ഈ 60 കോടി രൂപയുടെ ഹവാല പണം വിദേശത്തേക്ക് കടത്തിയതായി ആരോപിക്കപ്പെടുന്ന ഈ 3 പേരോടും ഇന്ന് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്ത് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇവർ ഹാജരായി രേഖകൾ കൈമാറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. പക്ഷേ ഇവർ ഇന്ന് കൊച്ചി ED ആസ്ഥാനത്ത് ഹാജരാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ലിബീഷ്.